പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനമാംസമായി നമ്മളുടെയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന് മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുഹൃദയത്തോടുകൂടെ നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവയ്ക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തല്ലണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മിശിഹായിൽ പ്രിയ സഹോദരരെ, ആൻ മരിയ ജോർജ് സൗഖ്യത്തിന് വേണ്ടിയും ഷാൻ ഡിസൽവ രോഗ സൗഖ്യത്തിന് വേണ്ടിയും ജെസ്സി ആൻ്റണി കൃതജ്ഞ ബലിയായും ഇന്നത്തെ ദീപബലി അർപ്പിക്കുകയാണ്. ഈ കുടുംബാംഗങ്ങളെ നമ്മൾ പ്രത്യേകം ഓർക്കുന്നു.
ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിനുള്ള വായനയാണ്. 12:1-9 വാക്യങ്ങളിൽ ദൈവം അബ്രാഹത്തെ സ്വന്തം നാടായ ഹാരാൻ നിന്ന് വിളിച്ച് താൻ കാണിച്ചു തരുന്ന പുതിയ സ്ഥലത്തേക്ക് പോകുവാൻ അവനെ ക്ഷണിക്കുകയാണ്. തൻ്റെ രാജ്യവും തൻ്റെ നാടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അബ്രാഹം കാനായിലേക്ക് പോകുന്നു. തുടർന്ന് നമ്മൾ കേൾക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയുന്നു. എല്ലാ ജനതകൾക്കും നീ വിശ്വാസത്തിൻ്റെ പിതാവാകുമെന്നും നീ ഒരു അനുഗ്രഹമാകുമെന്നും മറ്റുള്ളവരെ നീ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ അവരെയും അനുഗ്രഹിക്കും. ഇന്നത്തെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. ഗിരിപ്രഭാഷത്തിൻ്റെ ഭാഗമായ 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് 7-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ കേൾക്കുക. നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധി പോലെ തന്നെ നിങ്ങളെയും വിധിക്കപ്പെടും. വിധി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇന്ന് വിശുദ്ധ അലോയ്ഷ്യസ് ഗോൺസാഗയുടെ തിരുനാളാണ്. ദൈവസ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ മാതൃക നമുക്ക് നൽകുന്ന വിശുദ്ധനാണ്. ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അനുകരിക്കുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ വിധിച്ചിട്ടുള്ള സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ ദൈവമേ, വിശുദ്ധാലോഷ്യസിൽ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ നിഷ്കളങ്കത തപശ്ചര്യയോടുകൂടെ അങ്ങ് ചേർത്ത് വച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിത നൈർമല്യം അനുകരിക്കുവാൻ കഴിയാത്ത ഞങ്ങൾ ഈ വിശുദ്ധൻ്റെ പുണ്യയോഗ്യതകളാലും മധ്യസ്ഥതയാലും അദ്ദേഹത്തിൻ്റെ തപശ്ചര്യ അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു, ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ശെഖെമിൽ മൊറിയയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവർ ബത്ലേഹേമിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബത്ലേഹേമിന് കിഴക്കും അഴക്കും പടിഞ്ഞാറുമായി താവളം അടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗോബിന് നേരെ യാത്ര തുടർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാര്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്.
കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അക്കാലത്ത് യേശു തന്നെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്യക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ നിനക്ക് കാഴ്ച തെളിയും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി തിരുസഭ വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് അദ്ദേഹം ഇറ്റലിയിലെ മാന്ത്വ എന്ന സ്ഥലത്ത് 1568 ജനിക്കുകയും 1591 മരണം പ്രാപിക്കുകയും ചെയ്തു 23 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ആ കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള വിദ്യാഭ്യാസം ലഭിച്ചു എങ്കിലും 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈശോ സഭയിൽ സന്യാസിയായി ചേരുകയാണ് ഉണ്ടായത് തൻ്റെ ജീവിതം താൻ വിലയിരുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ വളവ് ഉള്ള ഒരു ഇരുമ്പ് കഷ്ണമാണ് അത് നേരെയാക്കുന്നതിനാണ് ഞാൻ സന്യാസ ജീവിതം സ്വീകരിച്ചത് എന്ന് അതിനെ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും പാപ പരിഹാര പ്രവൃത്തികളിലും അദ്ദേഹം വ്യാപൃതനായി അങ്ങനെ റോമിൽ വസന്ത പിടിപെട്ടപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുകയും രോഗം തനിക്കും പകരുകയും അങ്ങനെ അദ്ദേഹം മരിക്കാനിടയായി മരിക്കുന്ന സമയത്ത് വിശുദ്ധ റോബർട്ട് ബെല്ലർമൈൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു തിരുസഭ ഈ വിശുദ്ധനെ നിഷ്കളങ്കതയുടെ വിശുദ്ധിയുടെ പാപപരിഹാര പ്രവൃത്തികളിലെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5-6 അധ്യായങ്ങളിൽ നിന്ന് ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതശൈലി എപ്രകാരമായിരിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ് തുടർന്നും ഇന്ന് നമ്മൾ ആരെയും വിധിക്കരുത് വിധി ദൈവത്തിന് വിട്ടുകൊടുക്കുക മറ്റുള്ളവർ വിധിക്കുവാനുള്ള അർഹത നമുക്കില്ല നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഉള്ള ചിന്തയാണ് നമുക്കുണ്ടാകുക എന്നാൽ മറ്റുള്ളവർ വിധിക്കുവാൻ നമുക്ക് അർഹതയില്ല ശ്രേഷ്ഠതയുമില്ല വിധി നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുവാം വളരെ പ്രായോഗികമായിട്ടുള്ള ഉദാഹരണത്തിൽ കൂടിയാണ് യേശു ഈ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത്
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ അലോഷ്യസിൻ്റെ ഹൃദയ നൈർമല്യവും പശ്ചാത്താപ പ്രവൃത്തികളും ഏറ്റെടുത്ത് അദ്ദേഹത്തെ അനുകരിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിശുദ്ധ അലോഷ്യസിൻ്റെ മാതൃകയാൽ കല്യാണ വസ്ത്രത്താൽ എന്നും അലങ്കൃതനായി സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകാൻ ഞങ്ങളെ അങ്ങിടയാക്കണമേ. അങ്ങനെ ഈ ദിവ്യരഹസ്യത്തിലുള്ള ഭാഗഭാഗിത്വം വഴി അങ്ങേ പ്രസാദവര സമ്പന്നതയാൽ ഞങ്ങൾ പരിപൂഷ്ടരാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യ ഉത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാകന്മാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അഭിരാമം ആലപിക്കുന്നു. Thank you.
കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ഹെയ്ഡൻ ജോർജ് പുതുശ്ശേരി, റോസി അഗസ്റ്റിൻ, ട്രീസ ദേവ്സി, ജിമ്മി കാട്ടിക്കാരൻ, ജോണി ഗോംസ്, മേരി ഫെർണാൻഡസ്, അഗസ്റ്റിൻ റിക്കോത്ത്, ഐറിൻ ലൂയിസ്, റോബർട്ട് തപ്പിലോടത്ത്, തപ്പിലോടത്ത് ഫാമിലിയിൽ നിന്ന് മരിച്ചവർ, ഇല്ലിക്കപ്പറമ്പ് ഫാമിലിയിൽ നിന്ന് മരിച്ചവർ, ട്രീസ ജോസഫ്, ശുദ്ധീകരണ ആത്മാക്കൾ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടെ ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്താനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനും ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
പ്രേക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റിച്ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറുമെടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെ വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയ സഹോദരരെ, നമ്മുടെ ഇടവകയായ ചാത്യാത് ഇടവകയുടെ വികാരി പാദവാലോഷ്യസിനെ പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥൻ്റെ തിരുനാളാണ്. അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഇടവകയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മാലാഖമാരുടെ ഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങൾ നിർമ്മല ജീവിതം വഴി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഇന്ന് ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ്റെ മാതൃകയാൽ എന്നും കൃതജ്ഞതാനിർഭരരായി നിലനിൽക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.